എന്നാലും നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ നമുക്കൊരു പ്രൈവസി ഒക്കെ അരണയ്ക്ക് വെച്ചത് അന്നമ്മയ്ക്ക് കൊണ്ടു. അരവിന്ദാ, നീ കൊക്കയില് വീണ പോലെ ഇരിക്കാണ്ട് കിടക്കാമോ? ഇനിപോലെ ഒരു കാര്യം ചെയ്യ്, വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടി പുറത്തൊരു ബോർഡ് എഴുതി വെക്കും, സിംഗിങ് നോട്ട് അലൗഡ് എന്ന്. സത്യം പറഞ്ഞാലേ, അവരൊക്കെ ഉള്ളതുകൊണ്ട് നിന്നെ ഒന്ന് മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലേ. ഏതൊരു അഞ്ജന മോഹം വിളിക്കണ്ട, ഏതൊരു അഞ്ജന മോഹം വിളിക്കണം. കണ്ണു തുറക്കണോ സ്വാമി, കയ്യ പിടിക്കണോ സ്വാമി, കണ്ണു തുറക്കണോ സ്വാമി, കയ്യ പിടിക്കണോ സ്വാമി. അതെ, ഇത് പാടിയാ മതി. സാ പാട്. ദേഷ്യം വരുമ്പോഴേ നിന്നെ കാണാൻ നല്ല രസമാണ്. എന്താ നിന്റെ പ്രശ്നം അഞ്ജന മോനാ? എടി, അവള് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചതാണ്. അവളും ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നുണ്ട്, അപ്പൊ അതിന് ഫ്ലാറ്റ് വല്ലതും കിട്ടുമെന്നറിയാൻ. ആ പിന്നെ അവള് ചോദിക്കുകയാണേ, നേഹയ്ക്ക് വിശേഷം ഒന്നും ആയില്ലേ? അതൊക്കെ കൊറേ കഴിഞ്ഞിട്ട്. അല്ല, ഈ കൊറേന്ന് വെച്ചാ ഇവർക്ക് ഇതെന്തിന്റെ പ്രശ്നമാ? രാവിലെ തുടങ്ങിയതാ രണ്ടാളും. അന്താക്ഷ കഴിക്കാ, ഞാനും കൂടിയായിരുന്നു, പക്ഷെ ലാ വെച്ച് പാട്ട് കിട്ടാത്തോണ്ട് ഞാൻ ഔട്ടായി പോയി. ലാ വെച്ച് പാട്ട്? ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. അയ്യോ, ഇവിടെ ഔട്ടായതാ. ചേച്ചി അടുത്ത റൗണ്ട് തുടങ്ങിക്കോ. ചേച്ചി വരാം. ഹിന്ദി പാട്ടൊന്നും പറ്റില്ല, മലയാളം പാട്. ഇല്ല, പറ്റില്ല പറ്റില്ല, ഹിന്ദി വേണം, ഹിന്ദി വേണം. ഏതെങ്കിലും ഒരു ലാംഗ്വേജ്? ഇല്ല, ഹിന്ദി വേണം, ഹിന്ദി വേണം. അവർ വേണമെങ്കിൽ പറ്റാ, നമുക്ക് കളിക്കാം. ഒന്ന് പാടുക്കാ. കുറച്ചു മുമ്പ് കായല്ല ഞാൻ പാടിയേ, ഒരുമാതിരി കള്ളക്കളി കളിക്കരുത് കേട്ടോ. ഒന്ന് വേറെ അക്ഷരം തരാളാ. ഞാൻ പാടിയില്ലെങ്കിലേ മോൻ പാടണത് കേട്ടാ. അല്ലെങ്കിൽ ഉത്തരം കൊടുക്കുമ്പോ എന്തിനും കുത്തില്ല. ഇതാണ് ഇതാണ് തന്റെ കള്ളക്കളിയാന്ന് ഞാൻ പറഞ്ഞത്, ശരിയാവൂല കേട്ടോ. ഇത് വേണ്ട, കളിക്കാറില്ലെങ്കിൽ അത് പറയും. വെറുക്കെടുക്കാന്ന് വേണ്ട, വേണ്ട. എടി, ഞാൻ പറയുന്നത് കേക്ക്, അവർ മൂന്നാളും നല്ല കമ്പനി അല്ലേ? നമ്മളൊന്ന് പുറത്തോട്ട് വന്നാലും അവർ അഡ്ജസ്റ്റ് ചെയ്തോളും. അതല്ല, ശ്രീകുട്ടൻ നല്ല കുറുമ്പാണ്, അവൻ എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് എന്റെ പേര്. അവൻ അത്ര കുഞ്ഞൊന്നും അല്ല, പിന്നെ അവര് കുറച്ച് മെച്ചോടല്ലേ. അവന്റെ കാര്യം അവര് നോക്കിക്കോളും. അല്ല, നിങ്ങളിത് എങ്ങോട്ടാ? ഞങ്ങൾക്ക് രണ്ടൊക്കെ ട്രീറ്റ് ഉണ്ട്, രാവിലെ ചേച്ചിനെ അന്താക്ഷരി തോപിച്ച്. ഞങ്ങളും പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. എന്നാ വാ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഇറങ്ങാം. ഇല്ല, അത് വേണ്ട, ഞങ്ങള് വേറെ വഴിക്കാം. ജേക്കയില്ലേ, പുള്ളി വിളിച്ചായിരുന്നു, വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം പറഞ്ഞു. എന്തോ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വരേണ്ടി വരുമല്ലോ. ഇപ്പൊ ഇല്ല, പുള്ളി അടി നിർത്തി. അതെ, എന്നാ പിന്നെ ഞാൻ ലുലുമലി കൊക്കോളാം. ശരിടാ. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. Thank you.
അവരെക്കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇതെന്താ പറ്റിയ രാവിലെ തന്നെ? നിങ്ങളെടാ എന്ത് പറ്റി? അവളുള്ള വീട്ടിൽ ഞാൻ ഇല്ല. അത് ഫാനല്ല, തന്റെ തലയാ കറങ്ങുന്നത്. ഞാൻ എന്റെ മായനെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ. എന്തിനു? എടാ അവള് ഭയങ്കര ചെലവാണ്. എടാ ഞാൻ മാസാവസാനം എന്തെങ്കിലും ആവശ്യത്തിന് മാറ്റി വെച്ചേക്കണം പൈസ. അവളൊരു ആവശ്യം ഇല്ലാതെ എടുത്ത് ചെലവാക്കി കളയും. കേക്ക് അവിടെ മേടില്ലേ? എൽസി ചേച്ചി, ആ എൽസി ചേച്ചിയുടെ ശമ്പളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇവളതെടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് മേടിച്ചു കൂട്ടി. പിന്നെ ആ സമയമാകുമ്പോൾ ഞാൻ എ ടി എമ്മിൽ പോയി അതെടുത്തോണ്ട് വന്നു. ഈ നിസാരമായ കാര്യത്തിനാണോ നീ ഡൈവോഴ്സിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്താ ജെ കെ, എന്താ ഇത്? എടാ എല്ലാ മാസവും ആ സമയമാകുമ്പോ എ ടി എമ്മിൽ പോയി. എ ടി എമ്മിൽ പോകുന്ന എന്തിനാ? നിനക്ക് ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താ പോരെ? എടാ എ ടി എമ്മിൽ പോകാൻ മടിയുള്ള എന്നോടാണോ നീ ബാങ്കിൽ പോകാൻ പറയുന്നത്? എടാ അത് നീ പേ ടി എം യൂസ് ചെയ്തേ. ഒരു വാലറ്റ് അല്ലേ? ഞാൻ എൽ സി ചേച്ചിക്ക് ഒന്നില്ലെങ്കിൽ ക്യാഷായിട്ടാ കൊടുക്കണേ, അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ടാ കൊടുക്കുക. ആ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുന്ന ഞാൻ പറഞ്ഞു. എടാ പേ ടി എം യൂസ് ചെയ്ത് നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ആറര ബാങ്ക് അക്കൗണ്ടിലേക്ക് വേണമെങ്കിലും ഫോൺ നമ്പർ യൂസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യാം. എളുപ്പമാ? ആ അന്ന് നീ എനിക്കൊരു 3000 രൂപ അയച്ചില്ലായിരുന്നു? അത് ഞാനിപ്പ അയച്ചുതരാം. പേ ടി എം യൂസ് ചെയ്ത് കാണിച്ചുതരാം ഞാൻ. എന്തിന്? ഞാനിപ്പോ 3000 അയക്കാം, നീ അത് പരിപാടി കാണു. എടാ പേ ടി എം ആപ്പ് എടുത്തിട്ട് സെൻഡ് മൊബൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിന്റെ ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ആർക്കാണോ അയക്കേണ്ടത് അവരുടെ നമ്പർ, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് എമൗണ്ട്, ഇപ്പം ഞാൻ നിനക്ക് 3000 അയക്കാം, ആ 3000 ടൈപ്പ് ചെയ്ത് സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. അടേ ഈ പേ ടി എം യൂസ് ചെയ്ത് സൂപ്പർ ഫാസ്റ്റ് യു പി ഐ മണി ട്രാൻസ്ഫർ ആയതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, എന്തായാലും അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലും. അടേ ഇത് ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. അതെ എനിക്ക് ക്യാഷ് ബാക്കും കിട്ടി. എന്റെ ജെ കെ ഈ നിസാര കാര്യത്തിനാണ് നീ ഈ ഡൈവേഴ്സ് ചെയ്യുന്ന കാര്യം. സംഭവം രണ്ട് തോട്ടോട്ടില്ലേ അതിന് ഡൈവേഴ്സ് കാര്യങ്ങൾ? കട ഉറങ്ങാൻ നോക്ക്. ലുലു മള്ളോടുക്കത്ത തിരക്ക്, ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. ഓക്കെ ഉള്ളേനാണല്ലേ എനിക്ക് ഒരു പ്ലേസ് ചേച്ചി. നോക്കി നീ പുറത്തുനിന്നല്ലേ, ചെല്ലു പോയി കുളിച്ചിട്ട് പോ പോ. ഞാനേ ഈ ഓൺലൈനിൽ നോക്കിയപ്പോ ഗേൾസിന് നിൽക്കാൻ പറ്റിയ നല്ല 1 BHK ഫ്ലാറ്റ് കണ്ടായിരുന്നേ. ഞങ്ങളെല്ലാവരോട് വന്നപ്പോ നിങ്ങളുടെ പ്രൈവസി നഷ്ടപ്പെട്ടല്ലേ. ആ എനിക്ക് മനസ്സിലാവും. മനസ്സിലാവുമല്ലോ, അത് വേറെ പ്രശ്നമൊന്നുമല്ല. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. അപ്പോ മുദിഷയ്ക്ക് അതൊന്ന് മനസ്സിലായി. വീട്ടിലെ ഒറ്റ മോളായിരുന്നു ഞാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഏകയായിരുന്നു. കഴിഞ്ഞ 2 ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ സമയം സ്പെൻഡ് ചെയ്തപ്പോഴാണ് എന്നെ നഷ്ടപ്പെട്ടു പോയ കുട്ടിക്കാലം ഞാൻ തിരിച്ചു പിടിച്ചത്. അതാരെ റൂമിൽ കടലടിഞ്ഞ മാതിരി ഒരു ബാറുണ്ട് മണമുള്ള മനുഷ്യൻ. അത് ജെക്കെ. അപ്പൊ അയാൾ കൂടി നിർത്തിയതുകൊണ്ട് ആ വീട്ടിലെ ഭാര്യ ആയിട്ട് എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് കയറി വന്നോ? നീ എല്ലാരെയും ഇങ്ങനെ വിളിച്ചോളുന്ന ഇതെന്ത് സത്രു? അപ്പൊ നിനക്കറിയാം ഇത് സത്രമല്ലെന്ന്. അവ എപ്പോഴും ഇങ്ങനെ ഒന്നുമില്ലേ, ഇടയ്ക്കുള്ള ഭയങ്കര പാവാ. വിശക്കണ്ട,
വാ. സാരില്ല പോട്ടെ, പാവങ്ങളാ, കുറച്ച് ദിവസത്തേക്കല്ലേ, വേറെ വഴിയില്ലാത്തോണ്ടാവും. ജീവിതം മുഴുവൻ കിടക്കല്ലേ. വാ, അവരൊക്കെ വിഷമിച്ചിരിക്കുക. എന്താടാ ആർക്കും ഒരു ഉഷാറില്ലാതെ. ശരി കുട്ടാ, ഞാനും ഉണ്ടാ അന്താക്ഷരി കളിക്കാൻ. ശരിക്കും ആ വാ, ഏ വാ, വെച്ച് പാടാൻ. പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ, ദുഃഖത്തിൻ മുള്ളുകൾ പൂവിരൽ തുമ്പിനാൽ പുഷ്പങ്ങളാകുന്നു ഭാര്യ. ജഗദേവൻ ഒക്കെ സെറ്റാക്കാം, നിങ്ങളെ ഈ കോലത്തിലാക്കിയ പനിയും ഇനിയും ബാക്കിയുണ്ടോ? നിങ്ങൾ കളിക്ക്, ഞങ്ങളിപ്പോ വരാം. ഏ അരി എന്താ അടുക്കള പോയി നോക്കുള്ളൂ. അരവിന്ദ അരവിന്ദ, എന്താ അത്? സമാധാനം കേട്. ആൾക്കാര് വന്ന് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നം. അളന്ന് ഉറപ്പിച്ചാണെങ്കിൽ തീരാവുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കള്ള് കുടിക്കുമ്പോ ഈ പാലിന്റെ കാര്യം പറയാൻ തീരും, എനിക്ക് പിരിയും. അതാ ഞാനും പറഞ്ഞേ, വേറെ എന്തെങ്കിലും സംസാരിക്കാന്നല്ലേ. അതല്ലടാ വെറി അധിക ചെലവിന്റെ കാര്യം. അതാ അവര് നോക്കിക്കോളൂ. നീ പറഞ്ഞു ചോദിച്ചേ. ഞാൻ ഒഴിക്കാൻ എവിടെയിരിക്കുന്നു, തീർന്നില്ല സാധനം. കഴിഞ്ഞ എന്തായി തീർന്നില്ലേ? ഉറങ്ങണ്ടേ? അതെ ഇതൊക്കെ ഒന്ന്. മായച്ചിട്ടല്ലേ, അത് ഞാൻ പറ മായാമഞ്ചലിൽ പാട്ടി നിർത്തി, തൻ്റെ കൂടെയുള്ള കുടി നിർത്തി പോ. ആരുട്ടാ ഇനി ഇപ്പൊ ആര് വെളുപ്പാങ്കാലത്ത്?